ഇന്ത്യയിലെ കർഷകർ ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ജലദൗർലഭ്യമാണ്. ജലദൗർലഭ്യം മൂലമുണ്ടാകുന്ന കൃഷിനാശവും തുടർന്നുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും പല കർഷകരെയും ആത്മഹത്യയിലേക്ക് വരെ എത്തിച്ച ഘടകമാണ്. കർഷകർ നേരിടുന്ന ഈ ഗുരുതര പ്രശ്നത്തിന് പരിഹാരമായാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. ജലദൗർലഭ്യം മൂലം കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ചെറുകിട കർഷകർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയാണിത്. കൃഷി ഗ്രാമവികസന ജലസേചന വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കേണ്ട പദ്ധതിയാണിത്. ഈ പദ്ധതി ഇപ്പോൾ കേരളത്തിലും നടപ്പാക്കാനൊരുങ്ങുകയാണ് കേരള സർക്കാർ. കൃഷിയിടങ്ങളിൽ ജലസേചനത്തിനായി സൗജന്യമായി കുഴൽക്കിണർ നിർമ്മിച്ചു നൽകാനാണ് പദ്ധതി. കർഷകരുടെ ഭൂമിയിൽ തന്നെയായിരിക്കും കുഴൽക്കിണർ നിർമ്മിക്കുക. കുഴൽക്കിണറിനോടൊപ്പം പമ്പിംഗ് കേന്ദ്രവും സ്ഥാപിക്കും. പമ്പിംഗ് കേന്ദ്രത്തിൽ നിന്ന് 200 മീറ്റർ വരെ പൈപ്പ് ലൈനിട്ട് നൽകുകയും ചെയ്യും. പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന ഭൂജല വകുപ്പിനെ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. ഓരോ ജില്ലയിൽ നിന്നും കൃഷിഭവൻ മുഖേന അർഹരായ കർഷകരുടെ വിവരങ്ങൾ ഭൂജല വകുപ്പ് ശേഖരിക്കും. തുടർന്ന് ഇവ സംസ്ഥാന ഡയറക്ടറേറ്റിലേക്ക് അയക്കും. ഇവിടെ നിന്ന് സംസ്ഥാന തലത്തിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തി വിശദ വിവരങ്ങളടങ്ങിയ പദ്ധതി രേഖ സഹിതം കേന്ദ്രത്തിന് കൈമാറും. പദ്ധതി രേഖ അംഗീകരിച്ചാൽ പദ്ധതിയുടെ 60% തുക കേന്ദ്രം നൽകും. ബാക്കി 40% ചിലവഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പദ്ധതി നടപ്പാക്കുന്നതിന് മുന്നോടിയായി 14 ജില്ലകളിലും ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഈ യോഗത്തിൽ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള നടപടികളും തുടങ്ങി. തിരഞ്ഞെടുക്കുന്ന ഗുണഭോക്താക്കളുടെ ഭൂമിയിൽ അധികൃതർ സർവേ നടത്തി സ്ഥാനം നിർണയിച്ച് കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകും. പദ്ധതിയുടെ അപേക്ഷാ ഫോമുകൾ ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസിൽ ലഭ്യമാക്കും. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം തിരിച്ചറിയൽ കാർഡിന്റെയും നികുതി രസീതിന്റെയും പകർപ്പ് ഹാജരാക്കണം. കർഷക സംഘങ്ങൾ സമർപ്പിക്കുന്ന അപേക്ഷയിൽ സംഘവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ചേർക്കണം. കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രത്തോടൊപ്പം അപേക്ഷ ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസിൽ സമർപ്പിക്കണം. കേന്ദ്ര സർക്കാരിന്റെ ഭൂജല സർവേ നിശ്ചയിച്ച പ്രകാരമുള്ള 60% ഭൂജലമുള്ള ബ്ലോക്കുകൾ മാത്രമേ പദ്ധതിക്കായി തിരഞ്ഞെടുക്കൂ. 1 ഹെക്ടർ മുതൽ 2 ഹെക്ടർ വരെ ഭൂമിയുള്ള ചെറുകിട കർഷകരെയോ കർഷക സംഘങ്ങളെയോ ആണ് ഗുണഭോക്താക്കളായി പരിഗണിക്കുക. വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.